ഹായ്, മിഡാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ പുതിയതായിട്ടൊരു ലോഞ്ച്, കുറേ ആളുകൾ നമ്മളെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് 4 hour 52. പലപ്പോഴായിട്ടും ഉണ്ടോ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരിട്ടാറുണ്ട് തന്നെ. നമ്മൾ ഡയറക്റ്റ്ലി കേരളത്തിൽ ആദ്യമായിട്ടാണ് കമ്പനി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റ് കൗണ്ടർ കമ്പനിയുടേതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് കുറേയേറെ പ്രൊഡക്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ പല പ്രൊഡക്റ്റ് ഉണ്ട്. ഫൗണ്ടേഷൻ തന്നെയാണെങ്കിലും HD ഫൗണ്ടേഷനുണ്ട്, നോർമൽ ഫൗണ്ടേഷനുണ്ട്. ഇതിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേറ്റ് വളരെ അഫോർഡബിളാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ള പല ബ്രാൻഡുകളിലും ഇല്ലാത്ത, നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ കഴിയുന്ന ഒട്ടനവധി സാധനങ്ങൾ ഇതിലുണ്ട്. അത് പറഞ്ഞുതരാൻ എന്നെക്കാളും നന്നായിട്ട് അറിയാം സജനയ്ക്കാണ്. ഞാൻ അതുകൊണ്ട് തന്നെ സജനേനെ ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ മിഡാസിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ മറ്റുള്ള വീഡിയോകളൂടി നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം ആ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ പ്രൊഫഷണൽ ബ്യൂട്ടി രംഗത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് കൂടി പഠിക്കാനുള്ളതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കും. അത്തരത്തിലുള്ള ഒട്ടനവധി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്റ്റോറാണ്. ദയവ് ചെയ്ത് ആരെങ്കിലും എന്നെ നമ്മളെ മിഡാസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് കരുതിയിട്ട് വിളിക്കേണ്ട. പക്ഷേ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ തന്നെ കാണുന്ന പ്രൊഡക്റ്റുകൾ എത്ര വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഇവിടെ നിന്ന് കൊറിയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം. ഇവിടെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവർക്കോ അല്ലെങ്കിൽ മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് എന്താണെന്ന് അറിയാത്തവർക്കോ ആദ്യമായി കാണുകയാണെങ്കിൽ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമീപത്തത്. ഒപ്പം തന്നെ മിഡാസ് ബ്യൂട്ടി മാർട്ട് എന്ന് പറയുന്ന ഞങ്ങൾക്ക് വേറെ സ്ഥാപനങ്ങളോ ബ്രാഞ്ചുകളോ ഇല്ല. പലപ്പോഴും പലരും അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കാം. ഓക്കെ സജന, ഇതിൽ ഏറ്റവും ഒരു എന്താ പറയുക, മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തത് എന്നാൽ ഒരു അഡ്വാൻസ് ആയിട്ട് തോന്നുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാവരും നോക്കുന്നത് സ്കിൻ കെയർ ആയിട്ട് വേറെ എടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് വേറെ സ്കിൻ കെയർ ഒന്നും നോക്കണ്ട. ഓൾറെഡി അവരുടെ ക്ലെൻസിങ് ടോണിങ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് 4 hour പ്രീ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് രണ്ട് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയതാണ് വരുന്നത്. ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറാണ്. ഐഷാഡോ ബേസ് ഏതാണ്? ഇതേതാ? അത് ഒരു സെറമാണ്. ഐഷാഡോ ബേസ് ഇവിടെ ഉണ്ട്. അത് രണ്ടും അങ്ങനെ തന്നെയാണ്. ഇത് രണ്ട് ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ട്. ഒന്ന് ഡ്രൈ സ്കിന്നിനും ഒന്ന് ഓയിലി സ്കിന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് സ്പെഷ്യലി അവർ ഉണ്ടാക്കിയിരിക്കുന്ന തന്നെ മേക്കപ്പ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊരു സാധനം, ഇതെന്താണ്? ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് ഈ ഗ്ലോ ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് ഈ ഗ്ലോ കിട്ടുന്നത് എന്നുള്ളത്. ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു സെറമാണിത്. ഇത് ജസ്റ്റ് കയ്യിൽ കാണിച്ചത്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഗ്രാനുൾസ് ആയിട്ടേ നിൽക്കുകയുള്ളൂ. പക്ഷെ അത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് അത് സ്കിന്നിലേക്ക് അത് അബ്സോർവ് ആക്കും. പിന്നെ അബ്സോർവ് ആയി കഴിയുമ്പോഴത്തേക്കും അതൊരു ഗ്ലോ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. കൂടുതലും ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യുന്നതിനായിട്ടായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഒരു സൊല്യൂഷൻ കൂടിയാണ് മിക്സ് ചെയ്യാൻ പറ്റുക. അതായത് നമ്മുടെ ഇവിടെ പലരും ചോദിക്കുന്നതാണ് ഒരു എന്താ പറയുക, ഗ്ലോ മേക്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാന്നുള്ളത്. നമ്മുടെ ഇവിടെയുള്ള C2P എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ ഉണ്ട്. അതേപോലെ തന്നെ ഇതിലും ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ആഡ് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. പിന്നെ അതിൻ്റെ പേര്, അതിൻ്റെ പേരെന്തായിരുന്നു? ഗ്ലോ ഗോൾഡ് വാട്ടർ. ഗ്ലോ ഗോൾഡ് വാട്ടർ എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ പേര്? നിങ്ങളോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ വാട്ടർ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ആകും, പക്ഷേ ഗ്ലോ ഉണ്ടാവും സ്കിന്നിൽ. അത് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. വേറെ എന്താ നമുക്ക് ഫൗണ്ടേഷൻ്റെ കളർ 3 3 6. ഈ 6 കളറ് HD അല്ലേ? UD ആണ്. UD ഡെഫിനിഷൻ, അൾട്രാ ഡെഫിനിഷൻ. ഓക്കെ, HD കഴിഞ്ഞ് അടുത്ത ലെവലിലേക്കായി UD. അതിൻ്റെ രണ്ട് റേഞ്ചും വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോ ആയിട്ട് വരുന്നതാണ്. ഇത് കുറേ കൂടി ഹൈ കവറേജ്, ഒരു ഫ്ലോവ്ലെസ് ഫിനിഷിങ്ങും ആയിരിക്കും. ഇതിനും സെയിം ഫ്ലോവ്ലെസ് ഫിനിഷിങ് തന്നെയാണ്, സെയിം അൾട്രാ ഡെഫിനിഷൻ വരുന്നതാണ്. ഇത് നോർമൽ ഡെയിലി യൂസിന് പറ്റിയതാണ്. കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണവർക്ക് പ്രോയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പിന്നെ അതിൻ്റെ തന്നെ ഇത് കറക്റ്റർ അല്ലേ?
കറക്റ്റർ വീല് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മൂന്ന് കളറ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ കഴിയുന്ന, കറക്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന നാല് ഷെയ്ഡ് എല്ലാം ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. നാല് ഷെയ്ഡ് അതെ. ഇപ്പൊ ഫോറിനേഴ്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടോണിലും വരുന്നതും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മറ്റുള്ള അങ്ങനെ അധികം കമ്പനികളിൽ ഇതേപോലത്തെ ഒരു റേഞ്ച് കണ്ടിട്ടില്ല. പിന്നെ വരുന്നത് അതിൻ്റെ കോമ്പാക്ട് പൗഡറുകളാണ്. ട്രാൻസ്ലൂസൻ്റ് എല്ലാത്തിലും ഉള്ള പോലെ തന്നെ ട്രാൻസ്ലൂസൻ്റ് വൈറ്റ് വരുന്നുണ്ട്. യെല്ലോ പൗഡർ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. കാരണം ഡാർക്ക് സ്കിന്നിനാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ടിട്ട് ഒന്ന് ഒരു പ്യുവർ യെല്ലോയും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണത്. പിന്നെ ഇതിന്റെ ഹൈലി പിഗ്മെന്റഡ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജസ്റ്റ് കയ്യില് നോക്കുമ്പോ തന്നെ അറിയാം. നല്ല അത്യാവശ്യം നന്നായിട്ട് ഹൈലി പിഗ്മെന്റഡ് ആണ്. ഇനി ഓക്സിഡൈസ് ചെയ്ത് നിക്കത്തില്ല. അതിന്റെ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഗോൾഡ്, ഇതായിരിക്കും കുറച്ചും കൂടെ ഏറ്റവും നല്ലൊരു ഷെയ്ഡ്. നമ്മൾ ഒരുപാട് ബ്രഷിലെടുത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ടച്ചിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെന്താണ് ഇനി നമുക്ക് ഇതിനുള്ള സ്പെഷ്യലായിട്ട് പറയാം? പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് വരുന്നത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ കോമ്പാക്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണിത്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സ്പോഞ്ചും അവൈലബിൾ ആണ്. ഈ സ്പോഞ്ച് വെറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഫൗണ്ടേഷനായിട്ടും നോർമൽ യൂസിൻ്റെ ഒരു പൗഡറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു ജസ്റ്റ് ഒരു മേക്കപ്പ്, സിമ്പിൾ മേക്കപ്പൊക്കെ ചോദിച്ചു വന്നവർക്ക് ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ കൺസീൽ ചെയ്യണം എന്നുള്ള സ്കിന്നുകാർക്ക് കൺസീൽ ചെയ്തിട്ട് ഈ സ്പോഞ്ച് വെറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കവറേജ് കിട്ടും. ഇതിൻ്റെ ഒരു ഡാർക്ക് ടോൺ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ കൺസീലറുകൾ ഏറ്റവും ഫെയർ തൊട്ടിട്ട് ലിക്വിഡ് കൺസീലറാണ്. പെട്ടെന്ന് നമുക്ക് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം ഏറ്റവും ഫെയർ തൊട്ടിട്ട് ഏറ്റവും ഡാർക്ക് വരെ ഉള്ളത് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. ഏഴ് കളറുണ്ട് മൊത്തം കൺസീലർ. ഇത് ഐബ്രോക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ഒന്ന് ഫെയർ സ്കിന്നിനും ഡാർക്ക് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്മോക്ക് ഐസ് കൊടുക്കാനും നല്ല ഷെയ്ഡാണത്. ടെസ്റ്റേഴ്സാണ്. ടെസ്റ്റേഴ്സിൽ ഒന്നിലും റേറ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റേറ്റ് എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എം ആർ പിക്ക് എല്ലാ ഡിസ്കൗണ്ടും കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ നല്ല മാറ്റ് ഫിനിഷിങ് മേക്കപ്പ്, സ്കിന്ന് ഓക്സിഡൈസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൈമറായത്. തിക് ജെല്ലാണ് ഇതിൻ്റെ. ഓയിലി സ്കിന്നിനാണ് യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിൻ എല്ലാ സ്കിന്നുകാർക്കും കൊടുക്കാൻ. മാറ്റ് ഫിനിഷിങ് വേണം എന്ന് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാം. മേക്കപ്പ് ചെയ്യുമ്പോൾ മാറ്റ് ആയിട്ട് നിന്നാൽ മതി എന്ന് പറയാനാണ്. ഇപ്പൊ ഡ്രൈ സ്കിന്നുകാർക്കും ചിലവർക്ക് ഓയിലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇത് ഐ ജെല്ലാണത്. രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ. ഇതൊരു ടാറ്റു ജെല്ലാണത്. നമുക്ക് അതിന്റെ ബ്രൗണും വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്. ഇതൊരു നോർമൽ ബ്രൗണും കുറച്ച് ഡാർക്കസ്റ്റ് ബ്രൗണും വരുന്നുണ്ട്. ഐ മേക്കപ്പ് ഒക്കെ ഇപ്പൊ എല്ലാരും ഭയങ്കര ലൈറ്റ് ആയിട്ടാ ചെയ്യുന്നത്. കൂടുതലും ബ്രൗൺ ഷെയ്ഡ് താഴത്തൊന്നും ഇപ്പൊ ആരും എഴുതുന്നില്ല. കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ലൈനർ, ഈ ജെല്ല് നല്ലതായിരിക്കും. പിന്നെ മസ്കാര. ഇത് നമുക്കൊരു വിങ്സ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പുറകിലൊരു ജസ്റ്റ് ഒരു വിങ്സ് കൊടുക്കാൻ പറ്റിയൊരു ഇതുണ്ട്. അതിൻ്റെ പെന്നും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ബോൾഡായിട്ട് എഴുതാൻ പറ്റും, ലൈറ്റായിട്ട് എഴുതാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ലോങ് വെയർ ഐ ജെൽ. അതിൻ്റെ തന്നെ സെയിം നേരത്തെ കാണിച്ചതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ റേഞ്ച് ഒക്കെ ഒരു 300 ടു 900 റേഞ്ചിലാണ് എല്ലാ സാധനവും. എല്ലാം അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. പിന്നെ മസ്കാര വോളിയമൈസിംഗും ഉണ്ട്. അതുപോലെ തന്നെ ലെങ്തിന് വരുന്ന രണ്ട് സെപ്പറേറ്റ് മസ്കാര വരുന്നത്. ലിപ്സ്റ്റിക്കിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ക്രയോൺ ടൈപ്പ് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ സുഖമായിട്ടുള്ള ഒരു കളക്ഷനാണ് ലിപ്സ്റ്റിക്കിന്റെ. എല്ലാം ലിക്വിഡ് ഉണ്ട്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ന്യൂഡും ഡാർക്കും ഷെയ്ഡും വരുന്നതാണ് ഇത്. പിന്നെ ഇതെല്ലാം പെൻ ടൈപ്പ് വരുന്നത്. ഇത് ഐബ്രോയാണ്. ഒരുപാട് ആടിലൊക്കെ ഇപ്പൊ കാണുന്ന ഒരു ടൈപ്പാണ്. പെട്ടെന്ന് ഫില്ലാകും. എത്ര
ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരുപാട് ഹെവി ആയിട്ടൊന്നും നിൽക്കുന്നില്ല. ലിക്വിഡ് പോലെയാണ് വന്നത്. ലിക്വിഡ് പോലെയാണ് അത്. ജസ്റ്റ് ആ ഐബ്രോയിൽ വരയ്ക്കുമ്പോഴേ ഉള്ള ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ഐബ്രോയുടെ ഞാൻ അങ്ങനെ വരച്ചത് കൊണ്ടിട്ട് അറിയാഞ്ഞത് ഇതാണ് ശരിക്കും ഇങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്. ടച്ച് ചെയ്ത് അതിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു ബ്രൗണും ഒരു ആഷും വരുന്നുണ്ട്. പിന്നെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഐ പെൻ വരുന്നുണ്ട്. ഈ ഒരു കളേഴ്സ് ഒന്നും വേറൊരു ബ്രാൻഡിൽ അവൈലബിൾ അല്ല. നമുക്ക് ലൈറ്റായിട്ടും ഡാർക്കായിട്ടും കൊടുക്കാൻ പറ്റിയ ടൈപ്പ്. പിന്നെ ഗ്രീൻ, അങ്ങനെ അതിൻ്റെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഒത്തിരി ഇങ്ങനെ എടുത്ത് നിൽക്കാത്ത ടൈപ്പുമാണ്. ബ്ലാക്ക് എഴുതി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫീലായിരിക്കും. പിന്നെ ഗോൾഡൻ ഐ പെൻസിൽ, നമുക്കിതൊരു ഷാഡോ ഇട്ടും കൊടുക്കാൻ പറ്റും. പിന്നെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനറിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കൊടുക്കാനായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇങ്ങനെ കൺസീലർ പാലറ്റ്. ഇത് ഒരു എച്ച് ഡി ഫിനിഷിങ് വരുന്ന കൺസീലർ പാലറ്റാണ്. ഇതിനകത്ത് എല്ലാ ഷെയ്ഡും വരുന്നുണ്ട്. ഫൗണ്ടേഷനായിട്ടും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഏറ്റവും ബെറ്റർ കൺസീലറായിട്ട് കൊടുത്തിട്ട് ഈ പ്രോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കോണ്ടോറിങ്ങിന് വേണ്ടി വരുന്ന പൗഡർ, ഇതിനകത്ത് കോണ്ടോറിങ് ഷെയ്ഡ്സും വരുന്നുണ്ട്, ഹൈലൈറ്റിങ് ഷെയ്ഡ്സും വരുന്നുണ്ട്. ഫുള്ളൊരു പാലറ്റാണ് ഇത്. അതേപോലെ തന്നെ ലിപ്പിൻ്റെ പാലറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ലിപ് പാലറ്റ്. പിന്നെ അത് കളർ കറക്ടറും കൂടിയിട്ട് വരുന്ന ഒരു കൺസീലർ പാലറ്റ്. കൺസീലർ പാലറ്റിൽ തന്നെ ഫുള്ള് കളർ കറക്ടർ, നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കളറുണ്ട്. വയലറ്റ്, ഗ്രീൻ, ഓറഞ്ച്, ഡാർക്ക് ടോൺ, പിന്നെ വൈറ്റ് ഷെയ്ഡ് എല്ലാം വരുന്നുണ്ട് മിക്സ് മാച്ച് ചെയ്യാം. ബോക്സിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് ആണ്. ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് നല്ല ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്. ക്രീമി ഫീലാണ് ഇത്. അടിപൊളി ഷെയ്ഡാണ് ഇതിൻ്റെ. പാർട്ടി മേക്കപ്പിന് അതിൻ്റെ തന്നെ ഇല്ല മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ. ഏത് ടോണിനും എന്ത് മേക്കപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയതാണ് ബനാന പൗഡർ. അപ്പൊ എനിക്ക് തോന്നുന്നു സജന താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു സജന ഞാനൊന്നും മിണ്ടേണ്ടൊന്നുമില്ല. അത്യാവശ്യം ഇതിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ്. ഇനി അഥവാ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സജനേനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഏകദേശം ഒരു 80% ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. മേക്കപ്പ് ഫിക്സർ വന്നു. ഫിക്സറേ പറഞ്ഞിരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നോർമൽ മാറ്റാണ്, മാറ്റ് ഫിനിഷ്. മറ്റ് ഇതുകൂടെ ഉണ്ടോ? രണ്ട് ഫിക്സിംഗ് സ്പ്രേയും അവൈലബിൾ ആണ്. ഇത് പിഗ്മെൻസ് ആണോ അതോ ഐഷാഡോ ആണോ? ഷാഡോ പിഗ്മെൻസ് ആണ്. ഷാഡോ പിഗ്മെൻസ്, യെസ്. ഇതിൻ്റെ വില 399. ഇതിൻ്റെ ഒരു വില പറയാൻ കാരണം വില കാര്യമായിട്ട് ഒന്നുമില്ല, എല്ലാം അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ റേഞ്ച് ഇവിടെ ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നല്ല അടിപൊളി ബ്യൂട്ടി ബ്ലെൻഡർ ഇതേപോലെ 4 hour വരുന്നുണ്ട്. 449 ആണ് റേറ്റ്. ചെറുതിൻ്റെ ആയാലും വലുതിൻ്റെ ആണെങ്കിൽ 349. ഇതിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഉണ്ടാവും. ഇങ്ങനൊരു സംഭവം കൂടി അവരുടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോലെ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞു വന്ന് വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി. എന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഒരു സ്റ്റൈലിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സജനയുമായിട്ട് ഞാൻ ഇനിയും ഇതേപോലെയുള്ള മേക്കപ്പിൻ്റെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കാരണം ഇവിടെ അവിനാശം കൂടെ നോക്കി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടമായൊരു പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് ചെയ്യാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. ഇന്നിപ്പോൾ സജന കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു, കടയിൽ മൊത്തത്തിൽ തിരക്ക് കുറവുണ്ടായിരുന്ന ഒരു സമയത്ത് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. തൽക്കാലം ഞങ്ങളിവിടെ നിർത്താം. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും തൽക്കാലം ഓക്കെ, ബൈ ബൈ.